കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ? ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് ഗണപതിക്ക് ഉപദേവന്മാർക്കൊക്കെ കലശ നടക്കുന്ന സമയമാണ്. ഇപ്പോൾ ഗണപതിക്ക് ഇന്ന് കലശ അടലായിരുന്നു. അടൽ കഴിഞ്ഞിട്ട് ഉച്ചപൂജ കുറച്ച് താമസിച്ചു, എന്നാലും ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. പൊട്ടക്കോഴി ബാദാസോക്കിനാണ് ചാർത്തിരിക്കണത്. വാസുദേവരുടെ തലയിൽ കൊട്ടയിൽ കണ്ണനും കൊണ്ട് അമ്പാടിയിലേക്ക് പോണ പോലെയായിരുന്നു ചാർത്തിരിക്കണം. അസലായിട്ട് ചാർത്തിയിട്ടുണ്ട്. എന്തൊരു കൗതുക കാണാമെന്നാ വിചാരിച്ചാൽ എന്താ നല്ല സന്തോഷവും കണ്ടാൽ തന്നെ. വസുദേവരഥ ചുവന്ന കസവ് പൊട്ടും ഇങ്ങനെ വെള്ളം ഇതൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു കസവ് ഒരു മുണ്ടാണ് ഉടുത്തിരിക്കണത്. കഴുത്തിലൊരു മാല ചാർത്തിയിട്ടുണ്ട് വസുദേവരുടെ. രണ്ട് കൈയും ഇങ്ങനെ കൊട്ട തലയിലത്തെ കൊട്ട ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് വസുദേവർ കേട്ടോ. പൂണൂലൊരു ധരിച്ചും കൊണ്ടാണ് വസുദേവർ. ആ കൊട്ടയിൽ നല്ല ഭംഗിയിൽ കൊട്ട വരച്ചിട്ട് കളപ്പത്തിന് നമ്മൾ ഇങ്ങനെ ചുവന്ന പട്ടൊക്കെ ഇങ്ങനെ വര 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 വരച്ചിട്ട് അങ്ങനെ നല്ല ഭംഗിയിലൊരു കൊട്ട. ആ കൊട്ടേൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആൾക്കത് അവിടെ കടക്കല്ല, ഭക്തന്മാരെ കാണാൻ വേണ്ടി കൊട്ടേൻ്റെ ഉള്ളിൽ നിന്ന് തലപുത്തി നോക്കി നോക്കണ പോലെ ആ കണ്ണനെ ചാർത്തിരിക്കണേ. എന്തൊരു കൗതുകം! അയ്യോ നല്ല സന്തോഷമായി കണ്ടപ്പോൾ. എല്ലാവരും കണ്ണില്ലേ ഇപ്പോൾ ഈ വേഷം? അച്ഛൻ്റെ അച്ഛൻ എന്നെ കൊട്ടയിലാക്കി കൊണ്ടുപോകണം അമ്പാടിയിരിക്കുക, കണ്ടില്ലേ എല്ലാവർക്കും സന്തോഷമായില്ലേ എന്നുള്ളൊരു ഭാവത്തിൽ. കണ്ണനാഥാ കണ്ണൻ്റെ മാറ് വരെയേ കാണുള്ളൂ കേട്ടോ. കണ്ണൻ്റെ കഴുത്തിനോട് ചേർന്നൊരു ആ വളയം പോലത്തെ മാല വെച്ചിട്ടുണ്ട്. എന്താ രണ്ട് ചെവിയിൽ ചെപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, നെറ്റീമിൽ ഗോപി വെച്ചിട്ടുണ്ട്. അത് കണ്ണങ്ങനെ ചിരിച്ചും കൊണ്ട് ഇങ്ങനെ ഏന്തി നോക്കുക. ആ പ്രായമാണല്ലോ അത്ര ചെറിയ ഉണ്ണിയിട്ട്. ആ ഉണ്ണി ആ കൊട്ടയിൽ കിടന്നുകൊണ്ട് നമ്മളെ നോക്കി ചിരിക്കുക, ഭക്തന്മാർക്ക് സന്തോഷമാകാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പിന്നിലതാ അനന്തൻ കൊട പിടിച്ചിരിക്കണത്. അങ്ങനെയാണ് ചാർത്തിരിക്കുന്നത്, അനന്തൻ കുട പിടിച്ചിട്ട് കൊണ്ടാണ്. ആ എന്താ കണ്ണൻ്റെ മുകളിൽ കൂടെ അനന്തൻ്റെ പത്തികൾ ഇങ്ങനെ കാണാം. മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി കുട പിടിച്ച പോലെ അനന്തനും ഉണ്ട്. അത്ര ഭംഗിയായിട്ട് ചാർത്തിട്ടുണ്ട്. അതെൻ്റെ മുകളിൽ വിരാജ്മൻ്റെ ശിരസിങ്ങിൻ്റെ മുകളിലായിട്ട് രണ്ട് തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. ചുവപ്പും വെള്ളയുമായിട്ടൊരു തിരുമുടി മാല, അന്തിയറവട്ടം തെച്ചിപ്പൂവായിട്ട്, പിന്നെ തെച്ചിയും തുളസി വെളുത്ത പൂവും, അങ്ങനെയായിട്ടൊരു തിരുമുടികൾ. അങ്ങനെ രണ്ട് തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. അതുപോലെ രണ്ട് ഉണ്ടമാലകൾ കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട് കണ്ണൻ്റെ. ഒരു ഉണ്ടമാല എന്താ വെള്ളയും അന്തിയറവട്ടപ്പൂവും തെച്ചിപ്പൂവും തുളസിപ്പൂവും ഇങ്ങനെ വിട്ട് 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 വിട്ടിട്ട് അങ്ങനെ ഒരു ഉണ്ടമാല. മറ്റേ ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ ഇതൊക്കെ എന്താ തിക്ക് തിക്ക് തിക്കായിട്ട് അങ്ങനെ ഈ മൂന്ന് സാധനങ്ങൾ തന്നെയാണ്, വെളുത്ത പൂക്കൾ, തെച്ചിപ്പൂക്കൾ, അങ്ങനെ തുളസിപ്പൂക്കൾ, അങ്ങനെ എല്ലാം കൂടെ അങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് അങ്ങനെയായിട്ടൊരു ഉണ്ടമാല. രണ്ടുണ്ടമാല നല്ല തടിച്ചൊരു നല്ല ഭംഗിയാണ് കാണാൻ. വനമാല പറഞ്ഞാൽ തന്നെ ഭംഗിയല്ലേ കാണാൻ കണ്ണൻ ചാർത്തിയാലേ, നല്ല സന്തോഷമാവും. നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട് രണ്ട് ഉണ്ടമാലകൾ കേട്ടോ. പിന്നെ ഈ തിരുമുടി മാലകളുടെ മുകളിലായിട്ട് വെളുത്ത പൂവും തെച്ചിപ്പൂവും മാത്രമായിട്ട് അതൊക്കെ ഇങ്ങനെ കുറച്ച് വിട്ട് വിട്ട് ഇങ്ങനെ ഇതായിട്ട് നല്ല രസമായിട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിൽ പൊട്ട് പൊട്ട് പോലെയൊക്കെ ആക്കിയിട്ട് അങ്ങനത്തെ ഒരു ഉണ്ടമാല മുകളിൽ അലങ്കാരമായിട്ട് ചാർത്തിയിട്ടുണ്ട്. വിധാനം പോലെ അത് നല്ല ഭംഗിയുണ്ട്. കണ്ണനച്ചാൽ ഈ രണ്ട് ഉണ്ടമാലകളുടെയും രണ്ട് തിരുമുടി മാലകളുടെയും നടുവിൽ വസുദേവരുടെ കൊട്ടേൻ്റെ ഉള്ളിൽ, വസുദേവരുടെ തലയിൽ പിടിച്ചിരിക്കുന്ന ആ കൊട്ടയുടെ ഉള്ളിൽ നിന്ന് നമ്മളിങ്ങനെ ഏന്തി നോക്കി ഇങ്ങനെ ചിരിക്കുക. കണ്ണൻ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിരിക്കാൻ പറ്റുമോ? നമ്മളെ കാണണ്ടേ, ഭക്തന്മാരെ കാണാൻ വേണ്ടിയിട്ടാണ് കണ്ണൻ ഇങ്ങനെ ഏന്തി നോക്കണത്. കൊട്ടയുടെ വക്കത്ത് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കണ്ണൻ രണ്ട് കൈകൊണ്ടും, എന്നിട്ട് അങ്ങനെ ഏന്തി നോക്കണത് കേട്ടോ. അത്ര രസമായിട്ടുള്ള ചാർത്തൽ. ബാദാസൊക്കെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. നല്ല സന്തോഷവും കണ്ടാൽ ഈ വസുദേവർക്ക് താടിയൊക്കെ ഉണ്ട് കുറേശ്ശെ, മുടിയൊക്കെ തന്നെ കാണാൻ കൊട്ടട മറവുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ടാണ്. അങ്ങനെയാണ് വസുദേവരുടെ രൂപം. രുദ്രാക്ഷ പോലത്തെ വല്ല ഇങ്ങനെ കൈമ്മിലൊക്കെ കെട്ടിയിട്ടുണ്ട്, കൈമ്മിലും ഒക്കെ കിട്ടിയിട്ടുണ്ട് കൈവള ഇതൊക്കെ ആയിട്ട്. എന്തായിരുന്നു ആ രൂപം കണ്ടാൽ നല്ല സന്തോഷമാവും, എനിക്ക് നല്ല സന്തോഷമായി. എല്ലാവരും ആ രൂപം എന്ന് മനസ്സിൽ വിചാരിച്ചു നോക്കാട്ടോ, നല്ല സുഖാവും. കണ്ണൻ കൊട്ടയെന്ന് നമ്മളെയാണ് ഏന്തി നോക്കണത് എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ തന്നെ ഒരു ആനന്ദ അതങ്ങോട്ട് വിചാരിക്കുക ആ കണ്ണൻ. ആ കണ്ണനെ മനസ്സിൽ അങ്ങോട്ട് വിചാരിച്ച് ഉറക്കെ ഉറക്കെ, മഹാപ്രഭു കൈവടിയരുതേ, എല്ലാ രൂപങ്ങളും ഞങ്ങൾക്ക് സന്തോഷം തരണ്ടേ. നാരായണ 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 ഹരേ ഹരേ.